അസ്സലാമു അലൈക്കും. കുഴച്ച് ബുദ്ധിമുട്ടാതെ മാവ് വീശി അടിക്കാതെ നമുക്കൊരു കലക്കി പൊറോട്ട ചുട്ടെടുത്താലോ? അതും നല്ല അടിപൊളി നൂൽ പൊറോട്ട. യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. നമ്മൾ കലക്കിയ മാവ് വെച്ചിട്ട് പൊറോട്ട എങ്ങനെ ചുട്ടെടുക്കാം, അതുപോലെ തന്നെ ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, സാധാരണത്തെ പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടും എന്നുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 90% പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് മിക്സിയിലിട്ടിട്ടാണ് കലക്കിയെടുക്കുന്നത്. മിക്സിയിലിട്ട് കലക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇത് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാവ് കലക്കിയെടുക്കാനും പറ്റും. ഞാനിവിടെ 250 ml ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ ഇതൊക്കെ ഡബിളായിട്ട് എടുത്താൽ മതി. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നമ്മുടെ പൊറോട്ട ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് 2 പിഞ്ച് സോഡാ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത കപ്പിൽ 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. ഏകദേശം ആ 1 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും നമുക്ക്. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 എഗ്ഗാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടിക്ക് നമ്മൾ 1 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മളുടെ മാവ് കലക്കി പൊറോട്ടയുടെ മിക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെയാണ്. അധികം ലൂസാവാനും അധികം തിക്കാവാനും പാടില്ല. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ കട്ടയുണ്ടാവാൻ പാടില്ല. നമ്മളിതൊരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ വേറെ ഒരു കവറിലോ ആക്കിയിട്ടാണ് ഇതിനെ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. പൈപ്പിംഗ് ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് മിൽമയുടെ കവറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കവറിൽ വേണമെങ്കിലും നമുക്കിത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നിങ്ങൾ പൈപ്പിംഗ് ബാഗിൽ ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ചെറിയ ഹോൾ ഇടാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ മാവൊക്കെ ആകെ കലങ്ങിപ്പോവും. ഇതുപോലെ നമ്മൾക്ക് പൊറോട്ടയുടെ വലുപ്പം എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്ര വലുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പൈപ്പിംഗ് ബാഗിനോ അല്ലെങ്കിൽ നമ്മുടെ കവറിനോ ഹോൾ ഇടുമ്പോൾ വളരെ ചെറിയ ഹോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. നമുക്കിത് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചുട്ടെടുക്കാം. മാവ് കലക്കി ഒഴിക്കുന്ന പൊറോട്ട ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ 2 സൈഡിലും നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം പൊറോട്ടയിൽ നമ്മൾ നന്നായിട്ട് ഓയിൽ ഉപയോഗിക്കാറുണ്ടല്ലേ. ഓയിലോ ഡാൽഡയോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൊറോട്ടയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഡാൽഡയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്കിത് 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കണം. ഇപ്പം നമ്മളുടെ പൊറോട്ടയുടെ ഒരു വശം നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നത് നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പൊറോട്ടയിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ പൊറോട്ട ഇവിടെ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഈ പൊറോട്ട ചൂടോടുകൂടെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പൊറോട്ടയൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. എല്ലാവർക്കും മാവ് കലക്കി ചുടുന്ന ഈ പൊറോട്ട കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. സാധാരണ നമ്മൾ മൈദ മാവ് കലക്കിയിട്ട് ഉണ്ടാക്കുന്ന ദോശയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കുമെന്ന്. എനിക്കും വീഡിയോ കണ്ടപ്പോൾ ആദ്യം അങ്ങനെ തന്നെയാണ് തോന്നിയത്, അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ പൊറോട്ട ചുട്ടെടുത്ത് അത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 100% നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ അത്ര ഇല്ലെങ്കിലും ഒരു 90% നമ്മൾ സാധാരണ കഴിക്കുന്ന നോർമൽ പൊറോട്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് കട്ടി കുറഞ്ഞ
കുറഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട കഴിച്ചപ്പോഴാണ് നമുക്ക് ഇത് എഗ് റോസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും അതുപോലെ തന്നെ ഡിന്നർ റെസിപ്പി ആയിട്ടും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ പൊറോട്ട ഞാനിതാ ഇവിടെ പീസാക്കി കാണിക്കുകയാണ് നിങ്ങളെ. നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ നമ്മുടെ നോർമൽ പൊറോട്ടയുടെ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് പൊറോട്ടയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.